പൊളിറ്റിക്കൽ ടൈംസിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണ്, സർവകലാശാലയിൽ ഭാഷാ കോഴ്സുകളല്ലാതെ മറ്റു കോഴ്സുകൾ എന്നാണ് ആരംഭിക്കുക എന്ന്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ അറിയിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻ ലഭിച്ചിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് അംഗീകാരം ലഭിച്ച ഭാഷാ കോഴ്സുകൾക്കൊപ്പം ബി എ എക്കണോമിക്സ്, ബി എ ഫിലോസഫി, ബി എ സോഷ്യോളജി, ബി ബി എ, ബി കോം, ബി സി എ എന്നീ ബിരുദ കോഴ്സുകൾക്കും എം എ സോഷ്യോളജി, എം എ ഹിസ്റ്ററി, എം കോം എന്നീ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും കൂടി സർവകലാശാല അനുമതിക്കായി അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഈ പ്രോഗ്രാമുകൾക്ക് ഹെഡ് ഓഫ് സ്കൂൾസ് നിലവിൽ വരാത്തതിനാലായിരുന്നു യു ജി സി അന്ന് അനുമതി നിഷേധിച്ചത്. എന്നാൽ എല്ലാ പ്രോഗ്രാമുകൾക്കും ഹെഡ് ഓഫ് സ്കൂളിനെ നിയമിച്ച് അനുമതിക്കായി യു ജി സിക്ക് അപ്പീൽ നൽകിയിരുന്നു സർവകലാശാല. ഇതുമായി ബന്ധപ്പെട്ട് യു ജി സിയുടെ ഉന്നത സമിതിയുടെ വിസിറ്റ് ഈ മാസം 10ാം തീയതി നടക്കാനിരിക്കുകയാണ്. വിസിറ്റിനോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും സർവകലാശാല പൂർത്തിയാക്കിയിരിക്കുകയാണ്. യു ജി സി വിസിറ്റിന് ശേഷം കോഴ്സുകൾക്ക് അനുമതി ലഭിച്ചാൽ അവ ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികളായിരിക്കും ആരംഭിക്കുമെന്നാണ് സർവകലാശാലയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം വരുന്ന അധ്യയന വർഷം മുതൽ കൂടുതൽ കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രൊപ്പോസലുകൾ സർവകലാശാല യു ജി സിക്ക് സമർപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ വരും അധ്യയന വർഷങ്ങളിൽ കൂടുതൽ കോഴ്സുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.